ഹായ് ഫ്രണ്ട്സ്, ഞാൻ സനീഷ്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന റോ എപ്പിസോഡ് ലൈവായിട്ട് കാണാൻ വന്നത് ഓഡിയൻസ് ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. അതുകൂടാതെ ഡ്രൂ ഗുലാക് എന്ന റെസ്ലറെ കുറച്ച് നാളുകൾക്ക് മുൻപ് WWE എന്ന കമ്പനി കോൺട്രാക്റ്റ് അവസാനിച്ചതിന് ശേഷം ഒഫീഷ്യലായി തന്നെ റിലീസ് ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ അതേ ഡ്രൂ ഗുലാക്കിനെ തന്നെ പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിച്ച് WWE സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ്, ഇന്നലെ നടന്ന റോ എപ്പിസോഡിൽ ലൈവായിട്ട് കാണാൻ വന്നിട്ടുള്ള ഓഡിയൻസ് ശരിക്കും ഓഡിയൻസ് ആണോ എന്ന് ചോദിച്ചാൽ, ഇന്നലെ നടന്ന റോ എപ്പിസോഡിൻ്റെ കമൻട്രി സെക്ഷനിൽ അവർ തന്നെ പറയുന്നുണ്ട്, NXT ബ്രാൻഡിൽ വർക്ക് ചെയ്യുന്ന ചെറിയ റെസ്ലേഴ്സും അതുപോലെ തന്നെ WWE പെർഫോമൻസ് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കാൻ വരുന്ന റെസ്ലേഴ്സാണ് ഇന്നലെ റോ എപ്പിസോഡ് ലൈവ് കാണാൻ വന്നത് എന്ന്. അതുകൂടാതെ കെവിൻ ഓൺസിൻ്റെ ഷോയിലും ഫസ്റ്റ് കെവിൻ ഓൺസ് ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ WWE എന്ന കമ്പനി ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, റോ എപ്പിസോഡ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പെർഫോമൻസ് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന റെസ്ലേഴ്സിനെ കൊണ്ടുവന്ന് റോ എപ്പിസോഡ് ലൈവ് കാട്ടിക്കൊടുത്തത്. അവർ വന്നതിന് ശേഷം സൂപ്പർ സ്റ്റാർസിന് വളരെയധികം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് അവർ മാച്ചുകളെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു റോ എപ്പിസോഡ് കാണാനായിട്ട്. കാരണം കുറച്ചെങ്കിലും ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യാനുള്ളപ്പോൾ മാച്ചുകളെല്ലാം കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൂടാതെ മാച്ച് ചെയ്ത റെസ്ലേഴ്സിനും കുറച്ചും കൂടി ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഏതൊരു മേഖലയിലും സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റോ എപ്പിസോഡൊക്കെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലാതെ അത് ലൈവ് ഓഡിയൻസ് അല്ല. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ റിവ്യൂവിൽ പറഞ്ഞിരുന്നു. അതായത് ബോബി ലാഷ്ലി വേഴ്സസ് ഡ്രൂ മക്കിന്റെയർ തമ്മിൽ നടന്ന സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഇവരാണ് വന്ന് പിടിച്ചു മാറ്റിയത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പെർഫോമൻസ് സെന്ററിൽ വർക്ക് ചെയ്യുന്ന റെസ്ലേഴ്സ് ആണ് എന്ന്. പക്ഷേ അതാരും ശ്രദ്ധിച്ചു കാണില്ല. അതുപോലെ തന്നെ കമന്ററി സെക്ഷനിൽ അവരും പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണില്ല. അതുകൊണ്ടായിരിക്കാം ഇതുപോലെ കമൻറ്റ് ചെയ്ത് ചോദിച്ചത്. ഇത് ശരിക്കും ഓഡിയൻസ് അല്ല, WWE പെർഫോമൻസ് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന റെസ്ലേഴ്സ് ആണ്. അപ്പോൾ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, അതായത് വീഡിയോ ചെയ്ത് പറഞ്ഞത്. ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, ഒരു 100% എടുക്കുകയാണെങ്കിൽ 60% ഓഡിയൻസിന് മനസ്സിലായിട്ടുണ്ട് ഇത് WWE പെർഫോമൻസ് സെൻറ്ററിലുള്ള റെസ്ലേഴ്സ് ആണ് എന്ന്. പക്ഷേ 40% പേർക്ക് മാത്രമാണ് മനസ്സിലാകാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിലും റോ എപ്പിസോഡിലും എല്ലാം പെർഫോമൻസ് സെന്ററിൽ വർക്ക് ചെയ്യുന്ന റെസ്ലേഴ്സിനെ കൊണ്ടുവന്ന് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ കാണിക്കുക. അതായത് നെക്സ്റ്റ് വീക്ക് നടക്കാൻ പോകുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിലും ഇവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്മാക്ക് ഡൗൺ എപ്പിസോഡിലും റോ എപ്പിസോഡിലും പെർഫോമൻസ് സെന്ററിലുള്ള റെസ്ലേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലേ എന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഒട്ടും ഓഡിയൻസ് ഇല്ലാത്ത സമയത്ത് ഇതുപോലെ ചെയ്ത് വളരെ നല്ല കാര്യമായിരിക്കും. അടുത്തത് നമുക്ക് ഡ്രൂ ഗുലാക്കിനെ കുറിച്ച് നോക്കാം. ഏകദേശം ഇന്നലത്തോടു കൂടിയാണ് ഡ്രൂ ഗുലാക്കി പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിച്ച് WWE എന്ന കമ്പനി സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി വീണ്ടും സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഡാനിയൽ ബ്രയൻ്റെ ടാഗ് ടീം പാർട്ണറായിട്ട് മുന്നോട്ട് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് AEW എന്ന കമ്പനി ഡ്രൂ ഗുലാക്കിനെ അവരുടെ കമ്പനിയിലേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസ് കൂടുതലായിരുന്നു എന്ന് പറയുന്നു. അതായത് ഇക്കഴിഞ്ഞ ഡബിൾ ഓർ നത്തിങ്ങിൽ തന്നെ ഡ്രൂ ഗുലാക്കിൻ്റെ ഒരു ഡെബ്യൂട്ട് AEW ഉണ്ടാകും എന്ന് പറഞ്ഞ റൂമർ ന്യൂസും അതുപോലെ തന്നെ ഏകദേശം കൺഫേം ന്യൂസ് എല്ലാം വന്നിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം WWE എന്ന കമ്പനി പുതിയൊരു കോൺട്രാക്ട് ഓഫർ ചെയ്ത് ഡ്രൂ ഗുലാക്കിനെ കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നു. അതുകൂടാതെ ഡാനിയൽ ബ്രയൻ ഡ്രൂ ഗുലാക്കിനെ വെച്ച് നിറയെ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് നെക്സ്റ്റ് ഡാനിയൽ ബ്രയൻ്റെ ലെവലിൽ ഡ്രൂ ഗുലാക്കിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്ലാനൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഡ്രൂ ഗുലാക്കിനെ ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്തതിന് ശേഷം ഡാനിയൽ ബ്രയന് വളരെയധികം വിഷമം വന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഒരു ഓഫർ കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. ഡാനിയൽ ബ്രയൻ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത് മുൻപ് കെയിൻ ഡാനിയൽ ബ്രയനെ പ്രൊമോട്ട് ചെയ്ത അതേ ഫോർമാറ്റ് ഉപയോഗിച്ചാണ്. അതായത് മുൻപ് നിങ്ങൾക്കറിയാം ടീം ഹെൽനോ എന്നുള്ളൊരു ടീമുണ്ടായിരുന്നു. അതായത് മുൻപ് ടീം ഹെൽനോയിൽ ഡാനിയൽ ബ്രയനും കെയിനും തമ്മിൽ പ്രശ്നം വരുന്നത് പോലെയെല്ലാം കാണിച്ച് യെസ് നോ എന്ന് പറയുന്ന ഇവരുടെ ഡയലോഗ് എല്ലാം വളരെയധികം ഫേമസ് ആയിരുന്നു. അതിനുശേഷമൊക്കെയാണ് ഡാനിയൽ ബ്രയൻ വളർന്ന് ഇപ്പോൾ WWE ഒരു ടോപ്പ് സൂപ്പർ സ്റ്റാറായി മാറിയത്. അതായത് ശരിക്കും കെയിൻ ഡാനിയൽ ബ്രയനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്തത് ആ സമയത്ത്. അപ്പോൾ അതേപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രൂ ഗുലാക്കിനെ ഇപ്പോൾ ഡാനിയൽ ബ്രയൻ്റെ ടാഗ് ടീം പാർട്ണറാക്കി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഡ്രൂ ഗുലാക്കിന് നിറയെ പ്ലാനും കാര്യങ്ങളൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് WWE എന്ന കമ്പനിയിൽ. അപ്പോൾ ആരും ഉടനെ തന്നെ അത് കൊടുക്കുമെന്ന് വിചാരിക്കരുത്. കാരണം പതുക്കെ പതുക്കെ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നിട്ടാണ് ഡാനിയൽ ബ്രയൻ ഇവിടെ വരെ എത്തിയത്. അതുപോലെ തന്നെ ഡ്രൂ ഗുലാക്കിനെയും എത്തിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരു മൾട്ടി ഇയർ കോൺട്രാക്റ്റ് ആയിരിക്കും സൈൻ ചെയ്തിട്ടുള്ളത്. കാരണം മെയിൻ സൂപ്പർ സ്റ്റാറിന് 5 വർഷ കോൺട്രാക്റ്റും നോർമൽ സൂപ്പർ സ്റ്റാറിന് 3 വർഷ കോൺട്രാക്റ്റുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡ്രൂ ഗുലാക്ക് ഒരു 5 വർഷ മൾട്ടി ഇയർ കോൺട്രാക്റ്റ് ആയിരിക്കും.